നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ ഉണർവിൻ്റെ പാതയിൽ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ കതുവന്നൂർ വീരൻ എന്ന ആദ്യ പാഠമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള തെയ്യങ്ങളുടെ കൂട്ടത്തിൽ പ്രശസ്തമായ ഒന്നാണ് കതുവന്നൂർ വീരൻ തെയ്യം. വീരന്മാരോ പുണ്യാത്മാക്കളോ ആയ വ്യക്തികൾക്ക് മരണാനന്തരം ദൈവിക പരിവേഷം നൽകി തെയ്യമായി ആരാധിക്കാറുണ്ട്. അതിലൊന്നാണ് കതുവന്നൂർ വീരൻ തെയ്യം. എല്ലാ തെയ്യങ്ങൾക്ക് പിറകിലും ഒരു പുരാവൃത്തമുണ്ടായിരിക്കും. ഒരു ജനതയുടെ വിശ്വാസങ്ങളിലൂടെ നിലനിൽക്കുന്ന ഇത്തരം കഥകളാണ് തെയ്യങ്ങളുടെ അടിസ്ഥാനം. കതുവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ പുരാവൃത്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പാഠഭാഗം. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. മാതൃകാ വായനയാണ് ടീച്ചർ നടത്തുന്നത്. എല്ലാ പേരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. കതുവന്നൂർ വീരൻ. മാങ്കാട്ട് മണിഗ്രാമത്തിൻ്റെ മനസ്സിലെ മായാത്ത ഓർമ്മ, ധീരയോധാവ്. മേത്തളിയില്ലത്ത് കുമരപ്പൻ്റെയും പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും മകൻ. ഏറെക്കാലത്തെ ദാനധർമ്മങ്ങളുടെയും വ്രതപൂജകളുടെയും ഫലമായി പിറന്നവൻ. മന്ദപ്പൻ എന്നവന് പേരു വിളിച്ചു. 12 വയസ്സുവരെ അവൻ കളിചിരിയും കളരിയുമായി കഴിഞ്ഞുകൂടി. അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായി. മാനും നരിയും മേയുന്ന കാട്ടിൽ കൂട്ടുകാരോടൊപ്പവും ഒറ്റയ്ക്കും വേട്ടയാടി രസിക്കൽ മാത്രമായി അവൻ്റെ വിനോദം. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് കുമരപ്പന് തോന്നി. അവന് ചോറും പാലും കൊടുക്കരുത്. കോപിഷ്ഠനായ പിതാവ് പെറ്റമ്മയെ വിലക്കി. എങ്കിലും വാത്സല്യനിധിയായ അമ്മ അവനെ രഹസ്യമായി ഭക്ഷണം വിളമ്പി. അങ്ങനെയിരിക്കെ ഒരർദ്ധരാത്രി വേട്ടയാടി തളർന്ന മന്ദപ്പൻ പടികയറി വന്നു. അമ്പുമില്ലും മുറ്റത്തെ പടന്ന പ്ലാവിൻ്റെ കവരിൽ സൂക്ഷിച്ച് അകത്തേക്ക് കാൽവെച്ചു. അച്ഛൻ ഈറ്റപ്പുലിയെപ്പോലെ ചാടി വീണു. അമ്മ അവർക്കിടയിൽ വേദനയോടെ തടുത്തുനിന്നു. അച്ഛൻ ആക്രോശിച്ചു. പണിയും തുറവും ഇല്ലാതെ കാടുതണ്ടി കുലവും പേരും കെടുത്തരുത് നീ. പണിയെടുക്കാൻ പണിക്കാരത്തി പെറ്റതല്ല എന്നെ. തുരമെടുക്കാൻ ഞാൻ തുരക്കാരത്തിയുടെ മോനല്ല. മന്ദപ്പൻ തിരിച്ചടിച്ചു ആകെ ബഹളമയം. അവിടെ അന്നാരും ഉറങ്ങിയില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു മന്ദപ്പൻ. കിഴക്ക് ചെന്നിറം പടർന്നു. പടന്ന പ്ലാവിൻ്റെ പൊത്തിൽ അവൻ പരതി. അമ്പുമില്ലും കാണാനില്ല. മുറ്റത്തിൻ്റെ ഒരു കോണിൽ ആയുധങ്ങൾ നുറുക്കിയിട്ടിരിക്കുന്നു. ഒരു നിമിഷം അവൻ നിശ്ചലനായി. പിന്നെ അമ്മയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആയുധം പോയതും ആയുസ് പോയതും എനക്ക് ഒരുപോലെയാ. അവൻ പടിയിറങ്ങി. ഇടനെഞ്ചു പൊട്ടി ചക്കിയമ്മ തിരികെ വിളിച്ചു. അവൻ പിൻവിളി കേട്ടില്ല. മുൻവഴി നോക്കി നടന്നു നടന്നു നടന്നകന്നു. കുടകുമല കയറുകയാണ് കൂട്ടുകാർ. ഞാനും വരുന്നു, മന്ദപ്പൻ വിളിച്ചു ചൊല്ലി. കൂട്ടുകാർ കൂട്ടാൻ തയ്യാറായില്ല. മന്ദപ്പൻ നിർബന്ധം പിടിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവർ അവനെ കൂടെ കൂട്ടി. ഒത്തുവന്ന ഒരു തഞ്ചത്തിൽ പാതി വഴിയിൽ അവനെ മയക്കി കിടത്തി അവർ സ്ഥലം വിട്ടു. ഉറക്കമുണർന്ന മന്ദപ്പന് ചുറ്റും വിജനതയായിരുന്നു. സങ്കടവും നിരാശയും അവനെ മൂടി. അവൻ എഴുന്നേറ്റ് കാളക്കുളമ്പടി വീണ വഴിച്ചാലിലൂടെ നടന്നു. കാട്ടുമലകൾ താണ്ടി കല്ലുമുള്ളുകൾ ചവിട്ടി. കൂട്ട് വന്യമൃഗങ്ങൾ മാത്രം. ആൾപ്പാർപ്പുള്ള സ്ഥലങ്ങൾ തെളിഞ്ഞു വന്നു. നാവ് വരളുന്നു, കാലു തളരുന്നു. മുന്നിൽ കണ്ട വീട്ടിൽ കയറി നീരു ചോദിച്ചു. വാതിൽ തുറന്ന് ഒരമ്മ ഉമ്മറത്തിറങ്ങി. വാത്സല്യം കിനിയുന്ന മുഖം, കാരുണ്യം തുളുമ്പുന്ന കണ്ണുകൾ. അവരവനെ കാച്ചു തണുപ്പിച്ച പാല് നീട്ടി. പാല് കുടിച്ചു നന്ദി ചൊല്ലി മന്ദപ്പൻ ഇറങ്ങി. കാലുകൾ നീട്ടി വലിച്ചു നടന്നു. നടവഴികൾ പിന്നിട്ടു. കാട്ടുപാതകൾ ചവിട്ടി. അകലെയതാ കാളമണികളുടെ കിലുക്കം. കൂട്ടുകാർ തന്നെ. അവരെ കാണാതെ ഒഴിഞ്ഞ് വേഗത്തിൽ മന്ദപ്പൻ നടന്നു. മലകൾ കയറി കാടുതാണ്ടി കുടകിലേക്ക്. ഈ വഴിയിലെവിടെയോ ആണ് കതുവന്നൂരമ്മാവൻ്റെ വീട്. കാളമ്മൻ എന്ന കുടകൻ അവന് വഴികാട്ടി. നേരമ്മാവൻ്റെ പടിയും പടിപ്പുരയും കടന്ന് അവൻ തൊണ്ടയനക്കി വിളിച്ചു. സിംഹപരാക്രമിയായ പട്ടിയാണ് ഓടി വന്നത്. അവൻ ധൈര്യം കൈവിട്ടില്ല. തൊണ്ട പൊട്ടി വിളിച്ചു, നേരമ്മായി നേരമ്മായി. വിളി കേട്ട് നേരമ്മായി ഇറങ്ങി വന്നു. സ്നേഹവാത്സല്യങ്ങളോടെ മാങ്കാട്ടെ മരുമകനെ മനം നിറഞ്ഞ് അവർ സ്വീകരിച്ചിരുത്തി. മാങ്കാട്ട് മണിഗ്രാമത്തിൻ്റെ മനസ്സിലെ മായാത്ത ഓർമ്മയാണ് ധീരയോദ്ധാവായ കതുവന്നൂർ വീരൻ. മേത്തളിയില്ലത്ത് കുമരപ്പൻ്റെയും പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും മകൻ. ഏറെക്കാലം അനുഷ്ഠിച്ച ദാനധർമ്മങ്ങളുടെയും വ്രതപൂജകളുടെയും ഫലമായി പിറന്നവൻ. മന്ദപ്പൻ എന്ന് അവന് പേര് വിളിച്ചു. 12 വയസ്സുവരെ കളിചിരിയും കളരിയുമായി നടന്ന മന്ദപ്പൻ അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായി. മാനും നരിയും മേയുന്ന കാട്ടിൽ കൂട്ടുകാർക്കൊപ്പം വേട്ടയാടി രസിക്കൽ മാത്രമായി അവൻ്റെ വിനോദം. ഒരു തൊഴിലും ചെയ്യാതെ അവനിങ്ങനെ വേട്ടയാടി നടന്നാൽ കുലത്തിൻ്റെ പേര് നശിക്കുമെന്ന് പിതാവ് ഭയന്നു.
അവന് ചോറും പാലും കൊടുക്കരുതെന്ന് അമ്മയെ വിലക്കി. എങ്കിലും അവർ അവന് രഹസ്യമായി ആഹാരം നൽകി. ഒരിക്കൽ അർദ്ധരാത്രിയിൽ വേട്ടയാടി തളർന്നു വന്ന മന്ദപ്പൻ തൻ്റെ അമ്പും വില്ലും മുറ്റത്തെ പടന്ന പ്ലാവിൻ്റെ കവരിൽ വെച്ച് വീട്ടിലേക്ക് കയറി. മന്ദപ്പൻ്റെ പ്രവൃത്തികളിൽ കോപിഷ്ഠനായ അച്ഛൻ അവനെ ശകാരിച്ചു. പണിയും തുറവുമില്ലാതെ കാടുതണ്ടി കുലവും സൽപ്പേരും നശിപ്പിക്കരുതെന്ന കുമരപ്പൻ്റെ കൽപ്പനയെ മകൻ ഗൗനിച്ചില്ല. പുലർച്ചയ്ക്ക് പടന്ന പ്ലാവിൻ്റെ പൊത്തിൽ അവൻ തൻ്റെ ആയുധങ്ങൾ തിരഞ്ഞു. അവ മുറ്റത്തിൻ്റെ കോണിൽ നുറുക്കിയിട്ടിരിക്കുന്നു. അതവന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആയുധം പോയതും ആയുസ് പോയതും ഒരുപോലെയാണെന്ന് പറഞ്ഞ് അമ്മയുടെ വിലാപത്തിന് ചെവി കൊടുക്കാതെ അവൻ വീട് വിട്ടുപോയി. കുടകുമല കയറുന്ന കൂട്ടുകാർക്കൊപ്പം ചേർന്ന അവനെ പാതി വഴിയിൽ മയക്കി കിടത്തി കൂട്ടുകാർ സ്ഥലം വിട്ടു. ഉറക്കമുണർന്ന മന്ദപ്പൻ സങ്കടവും നിരാശയും നിറഞ്ഞ മനസ്സോടെ കാളക്കുളമ്പടി വീണ വഴിയിലൂടെ കാട്ടുമലകൾ താണ്ടിയും കല്ലുമുള്ളും ചവിട്ടിയും നടന്നു. കുറേ ചെന്നപ്പോൾ ആൾപാർപ്പുള്ള ഒരു സ്ഥലത്തെത്തി. നാവ് വരണ്ട് ക്ഷീണിച്ചവശനായ മന്ദപ്പൻ മുന്നിൽ കണ്ട വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു. ഒരമ്മ അവനെ കാച്ചി തണുപ്പിച്ച പാൽ നൽകി. അവിടെ നിന്ന് മന്ദപ്പൻ യാത്ര തുടർന്നു. അകലെ അവൻ്റെ കൂട്ടുകാർ മല കയറുന്നു. അവരെ കാണാതെ ഒഴിഞ്ഞ് മന്ദപ്പൻ മലയും കാടും താണ്ടി തനിയെ ആ മല ലക്ഷ്യമാക്കി നടന്നു. ആ വഴിയിൽ എവിടെയോ ആണ് അവൻ്റെ കതുവന്നൂർ അമ്മാവൻ താമസിക്കുന്നത്. കാളമ്മൻ എന്ന കുടകൻ അവനെ വഴി കാണിച്ച് അമ്മാവൻ്റെ വീട്ടിലെത്തിച്ചു. അമ്മായി സ്നേഹവാത്സല്യങ്ങളോടെ മരുമകനെ സ്വീകരിച്ചു. പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. തുടർന്നുള്ള ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.